കർമാന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവരും കൈവിട്ടു, ആർക്കും ഒരിയത്തും പിടിയുമില്ല. ലോകാരോഗ്യ സംഘടനകൾ വരെ അടിയറവ് പറയുന്നു. ഇത് പറയുവാൻ കാരണം, ഇന്നലെ രാത്രി ഞങ്ങൾ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് 45,050 ആയിരുന്നെങ്കിൽ ഇന്ന് അത് 47,206 ചെന്ന് നിൽക്കുകയാണ്. അതുപോലെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 8,94,027 ആയിരുന്നത് ഇപ്പോൾ 9,35,581 എന്ന കണക്കിൽ കൊണ്ടെത്തിക്കുകയാണ്. യുഎസ്എയിൽ 191,193 കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഇന്ന് രാവിലെ 215,081 മാറിയിരിക്കുന്നു. 5,109 മരണവും. ഇറ്റലിയിൽ 110,574 കേസും സ്പെയിനിൽ 102,136 പേരുണ്ടായിരുന്ന സ്ഥലത്ത് 104,118 പേരെത്തി. ജർമ്മനിയിൽ 75,754 രോഗികളുണ്ടായിരുന്ന സ്ഥലത്ത് 77,981 931 പേർ പുതിയതായി മരിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ 52,128 പേരാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 56,989 നിൽക്കുന്നു. 4,032 മരണവും. ഇറാനിൽ 47,593 പേരും, യു കെയിൽ 29,474, സ്വിറ്റ്സർലൻഡിൽ 17,137, ബെൽജിയത്തിൽ 13,964 പേരും, നെതർലാൻഡ്സിൽ 13,614, കാനഡയിൽ 9,017 രോഗികളാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയെല്ലാം രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതല്ലാതെ കുറവ് വരുന്നില്ല, മരണവും അതുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ, ന്യൂയോർക്കിൽ 83,091 പേരാണ് ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ളത്. ന്യൂജേഴ്സിയിൽ 22,585 പേർ, കാലിഫോർണിയയിൽ 9,807, മിച്ചിഗനിൽ 9,334, ഫ്ലോറിഡയിൽ 7,773. ഇന്ന് 5 മലയാളികൾ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. 2 പേർ ന്യൂയോർക്കിൽ നിന്നും, 2 പേർ ന്യൂജേഴ്സിയിൽ നിന്നും, ഒരാൾ ലണ്ടനിൽ നിന്നുമാണ് മരിച്ചത്. ഇവർ മലയാളികളാണ്. അതുപോലെ ഡോക്ടർ ഗീത രാംജി, പ്രസിദ്ധ വൈറോളജിസ്റ്റ്, മരിച്ച വിവരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയും തോറും നമ്മുടെ മരണസംഖ്യയും കൂടുന്നു. അതുപോലെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണവും ലോകമാകെ കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരുന്നുകൾ ആരും കണ്ടുപിടിക്കുവാനോ വാക്സിൻ ആരും കണ്ടുപിടിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. സ്കൂളുകൾ എല്ലാം ഇനി സെപ്റ്റംബർ മാസം മുതലേ തുറക്കുകയുള്ളൂ, എല്ലാം ഓൺലൈൻ സംവിധാനത്തിൽ കൂടി. പക്ഷേ തൊഴിലില്ലായ്മ രൂക്ഷമാകുകയാണ്. സാമ്പത്തിക വ്യവസ്ഥകളെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്ന് അറിയയില്ല. എല്ലാം ഒരു കണക്കുകൾ മാത്രം. ഇതിനിടയിലാണ് ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്നത് 200,000 മരണം എത്തും എന്ന്. അതുപോലെ ചൈനയിലും ഒരു സംശയം, ഈ രോഗം അവിടെ തിരിച്ചു വരുന്നുണ്ടോ എന്നൊരു സംശയവും പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും കണ്ടേ പറ്റൂ. തീർച്ചയായിട്ടും ഒരു കർശനമായ നിയന്ത്രണങ്ങൾ ഈ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ചെറുക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് ബോധ്യമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴും പല രാജ്യങ്ങളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാതെ നിയന്ത്രണങ്ങൾ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നവരാണ്. എന്നാൽ മറ്റു ചില ചെറിയ രാജ്യങ്ങളെല്ലാം കർശനമായ നിയന്ത്രണങ്ങളാണ്. യുഎയിൽ തന്നെ പുറത്തിറങ്ങുവാനുള്ള നൽകിയിരുന്ന പാസുകൾ വരെ പിൻവലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായി. ഉള്ളത് വീട്ടിൽ എത്തിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെല്ലാം പടരുന്നത് പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ രോഗബാധിത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ മരണസംഖ്യ ചെറുക്കുവാൻ സാധിക്കും, രോഗബാധിതരുടെ എണ്ണവും കുറയ്ക്കുവാൻ സാധിക്കും. പക്ഷെ ഈ നിലപാട് നമുക്ക് യുഎസ്എയിലും ഇറ്റലിയിലും സ്പെയിനിലും ജർമ്മനിയിലും വരുന്നില്ല. ഇവിടെയെല്ലാം കൂടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം ഇനി അടുത്ത ഇത് വരാതിരിക്കുവാൻ, പ്രതിരോധിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാതെ
ഇത്ര എത്ര മരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയല്ല വേണ്ടത്. അതൊരു ഒരു വിജയത്തിന്റെ രഹസ്യമല്ല, ഇതൊരു ഇലക്ഷൻ റിസൾട്ട് അല്ല, ഇത് കോവിഡ് ബാധിച്ച നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാരുടെ കണക്കുകളാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കുവാനുള്ള രീതിയിൽ കർക്കശമായ നിലപാടുകളും ബ്രേക്ക് ഡൗണും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കണക്കുകൾ എവിടെ ചെന്ന് നോക്കി എത്തും നമുക്കറിയുവാൻ സാധിക്കില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കർമ്മ ന്യൂസ്.